നമസ്കാരം. പാർട്ടി അന്വേഷിച്ച് കുറ്റക്കാരെ കണ്ടെത്തി നടപടി സ്വീകരിച്ച കേസാണ് കരുവന്നൂരിലേത്. അതിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ന രീതിയിൽ നിന്നിരുന്ന ആളാണ് ഇപ്പോൾ ഇഡിക്ക് മുൻപിൽ ഹാജരായിരിക്കുന്ന മുൻ എം പി ആയ പി കെ ബിജു. അവർക്ക് കൂടി ഈ കേസിൽ പങ്കുണ്ടായിരുന്നു എന്ന് ഓർക്കണം. ആ കേസിൽ കുറ്റക്കാരെ കണ്ടുപിടിക്കാൻ ഇറങ്ങിയതാണ് ബിജു. എന്ത് വിരോധാഭാസം ആണെന്ന് ഓർക്കണം. എന്തു തന്നെയായാലും ഇപ്പോൾ ഇഡിക്ക് മുൻപിൽ ഹാജരായിരിക്കുകയാണ് ബിജു. ആദ്യം സി പി എമ്മിന്റെ തീരുമാനം ഇഡിക്ക് മുൻപിൽ ഹാജരാകണ്ട എന്നതായിരുന്നു. പിന്നീട് ഈ നിലപാട് മാറ്റാൻ കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ഇഡിയെ പേടിയില്ലെന്ന് വരുത്തി തീർക്കലാണ് ഇഡിക്ക് മുൻപിൽ ഇപ്പോൾ ബിജുവിനെ ഹാജരാക്കിയതിനു പിന്നിലെ പ്രധാന കാരണം. മാത്രമല്ല, തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ ആരും ഹാജരാകാത്ത പക്ഷം ഇഡി വന്ന് തൂക്കിയെടുത്തുകൊണ്ടു പോയാൽ അത് സി പി എമ്മിനെ ഇതിലേറെ ബുദ്ധിമുട്ടിലാക്കും. ഒരുപാട് ഗൂഢാലോചനകൾക്ക് ശേഷമാണ് സി പി എം ഈ തീരുമാനം എടുക്കുന്നതും. അതുകൊണ്ട് ഇന്ന് രാവിലെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനുള്ള അന്തിമ തീരുമാനം നൽകിയത്. ക്ലിഫ് ഹൗസിൽ ഇന്നലെ അടിയന്തര യോഗവും ചേർന്നിട്ടുണ്ടാകണം. സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗവും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമാണ് പി കെ ബിജു. മുൻ എം പി കൂടിയാണ്. ഇഡി ചോദ്യം ചെയ്യട്ടെ എന്നും ചോദ്യങ്ങൾക്ക് അറിയാവുന്ന മറുപടി നൽകുമെന്നുമാണ് ബിജു മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അത് അങ്ങനെയായാൽ ബിജുവിന് നല്ലത്. ഇല്ലെങ്കിൽ ബിജുവിനെ ശരീരം മുറിയാതെ ചിത്രവധം ചെയ്യാനും ഇഡിക്കറിയാം എന്നും കരുതണം. ബിജു വായെടുത്താൽ നുണയേ പറയൂ എന്നുറപ്പല്ലേ? അതുകൊണ്ടാണ് മേൽ സൂചനകൾ നൽകിയത്. അത്ര സത്യസന്ധനാണെങ്കിൽ എങ്ങനെയാണ് തട്ടിപ്പിൽ സി പി എം നിയോഗിച്ച അന്വേഷണ കമ്മീഷന്റെ ചുമതല പി കെ ബിജുവിന് ലഭിക്കുക? കേസിലെ മുഖ്യപ്രതി സതീഷ് കുമാറുമായും ബിജുവിന് അടുത്ത ബന്ധമുണ്ടെന്നാണ് ഇഡി വ്യക്തമാക്കിയിട്ടുള്ളത്. അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ഇഡിക്ക് കിട്ടണമെന്ന നിലപാടുണ്ട്. ഇതിനു വേണ്ടിയാണ് ബിജുവിനെ പ്രധാനമായും ചോദ്യം ചെയ്യുന്നത്. അറസ്റ്റ് ഉണ്ടാകില്ലെന്നാണ് സി പി എമ്മിന്റെ വിലയിരുത്തൽ. ഇഡിയുടെ ചോദ്യം ചെയ്യലിന് 26 ശേഷം ഹാജരാകാമെന്ന് സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് അറിയിച്ചിട്ടുണ്ട്. തൃശൂരിലെ ഇടത് സ്ഥാനാർത്ഥികളുടെ തിരഞ്ഞെടുപ്പ് ചുമതല വഹിക്കുന്നതിനാൽ ഇന്നലെ ഹാജരാകാനാകില്ല എന്നാണ് ഇഡിയെ അറിയിച്ചത്. എം എം വർഗീസിന്റെ കാര്യത്തിലുള്ള തുടർ നടപടി ആലോചിച്ച ശേഷം തീരുമാനിക്കുമെന്ന് ഇഡി വ്യക്തമാക്കിയിട്ടുണ്ട്. ബിജുവും ചോദ്യം ചെയ്യലിന് എത്തില്ലെന്നായിരുന്നു ഇഡിയുടെ വിലയിരുത്തൽ. ഇതിന് വിരുദ്ധമായാണ് സി പി എം തീരുമാനമെടുത്തത്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിനെ കുറിച്ചുള്ള സി പി എം അന്വേഷണ റിപ്പോർട്ടിൽ പരിശോധനകൾക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തയ്യാറെടുക്കുന്നുണ്ട്. ഈ റിപ്പോർട്ട് ഇഡിക്ക് സി പി എം നൽകേണ്ടി വരുമെന്നാണ് സൂചന. ജില്ലാ സെക്രട്ടറി എം എം വർഗീസ് നൽകിയ മൊഴിയിൽ പാർട്ടി അന്വേഷിച്ച് കുറ്റക്കാരെ കണ്ടെത്തിയെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതേ തുടർന്നാണ് അന്വേഷണ കമ്മീഷൻ അംഗങ്ങളായ പി കെ ബിജുവിനും പി കെ ഷാജനും ഇഡി നോട്ടീസ് അയച്ചത്. അന്വേഷണ റിപ്പോർട്ടിൽ പ്രമുഖ നേതാക്കളുടെ പേരൊന്നുമില്ല. എ സി മൊയ്തീൻ അടക്കമുള്ളവരുടെ പങ്ക് അന്വേഷിച്ചിട്ടുമില്ല. ബിജുവിനെ ചോദ്യം ചെയ്യുന്നത് ഇതിനു വേണ്ടിയാണ്. ഒപ്പം മറ്റ് ആരോപണങ്ങളും ചോദിക്കും. സി പി എം അന്വേഷണത്തിൽ തെളിഞ്ഞത് കണ്ടെത്താനാണ് ശ്രമം. ഈ അന്വേഷണ റിപ്പോർട്ട് പ്രകാരമാണ് ബാങ്ക് ഡയറക്ടർമാരായ പാർട്ടി നേതാക്കൾക്കെതിരെ നടപടിയെടുത്തത്. ഇതെല്ലാം ഇഡിക്ക് മുന്നിൽ ബിജുവിനെ വിശദീകരിക്കേണ്ടി വരും. പാർട്ടി അന്വേഷണത്തിനിടയിൽ ഡയറക്ടർമാർ നൽകിയ മൊഴിയും ഹാജരാക്കേണ്ടി വന്നേക്കും. പി കെ ബിജുവിന്റെ ആവശ്യപ്രകാരം 500,000 രൂപ പിൻവലിച്ചുവെന്ന് മൊഴിയുണ്ട്. പി കെ ഷാജനുമായി ബന്ധപ്പെട്ട അയ്യന്തോൾ സഹകരണ ബാങ്കിലെ ചില ഇടപാടുകളും ഇഡി പരിശോധിക്കുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് കമ്മീഷന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൈമാറിയത് സി പി എം മറച്ചുവെച്ചെന്ന് ആരോപിക്കപ്പെടുന്ന കരുവന്നൂർ സഹകരണ ബാങ്കിലെ 5 അക്കൗണ്ട് വിവരങ്ങളാണ്. പുറത്തിശ്ശേരി നോർത്ത്, സൗത്ത് ലോക്കൽ കമ്മിറ്റികളുടെ പേരിലുള്ളതാണ് അക്കൗണ്ടുകൾ. സഹകരണ നിയമങ്ങൾ ലംഘിച്ചും ബാങ്ക് ബൈലോ അട്ടിമറിച്ചുമാണ് അക്കൗണ്ടുകൾ തുടങ്ങിയതെന്നാണ് ആരോപണം. ഈ അക്കൗണ്ടുകൾ വഴി ബിനാമി വായ്പകൾക്കുള്ള പണം വിതരണം ചെയ്തെന്നും ഇഡിയുടെ റിപ്പോർട്ടിലുണ്ട്. കേസിൽ സി പി എം നേതാക്കളായ എം കെ കണ്ണൻ, എ സി മൊയ്തീൻ അടക്കം നേതാക്കൾക്ക് 2ാം ഘട്ട അന്വേഷണ ഭാഗമായി നോട്ടീസ് നൽകും. പാർട്ടി ജില്ലാ സെക്രട്ടറി എം എം വർഗീസും ചോദ്യം ചെയ്യലിന് എത്തേണ്ടി വരും. ലോക്കൽ കമ്മിറ്റികൾക്ക് അക്കൗണ്ട് ഉണ്ടാകാമെന്നും ഏരിയ കമ്മിറ്റികൾ വരെയുള്ള വിവരം തിരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയിട്ടുണ്ടെന്നുമാണ് സി പി എമ്മിന്റെ വിശദീകരണം. നന്ദി.